إسرافيل عليه الصلاة والسلام سورة كهلة اللودان إذا أوتما إتاين الشندل نلأ يورا بيشري كمبو أنا إنغنا يعني باودي غما يلوغت سوغلول بناي كرنا غودا هذا غندني كسوغي كان كرنا يلا صحابا يني كنشري كان كرنا يلا صحابا اقترب للناس حسابهم وهم في غفلة معرضون اقترب للناس حسابهم ജനങ്ങളെ നമ്മുടെ വിചാരണയുടെ സമയം ഇതാ അടുത്തെത്തിയിരിക്കുകയാണ് വിചാരണയുടെ സമയം അടുത്തെത്തി വിചാരണയ്ക്ക് നമ്മൾ വിധേയരാകേണ്ട സമയമായി പക്ഷേ ജനങ്ങളോ വഹും അൻഹാ മുഅരിദൂ ആ വിചാരണയെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു ശ്രദ്ധയുമില്ല ഒരു ഭയവുമില്ല ഒരു പേടിയുമില്ല അതിൽ നിന്ന് പട്ടിണി കിടന്ന നബീന റസൂലുള്ളാഹി വയറ് നിറച്ചിട്ട് കരയാണ് എന്തിനാണ് ഞാൻ ഈ വയറ് നിറച്ചതിന് ഹിസാബ് നിൽക്കണം പഠിച്ചുകൊണ്ട് വിചാരണയ്ക്ക് നിൽക്കണം നമുക്ക് പേടിയുണ്ടോ അബീവേ നിങ്ങൾക്കോ പേടിയുണ്ടോ ആർക്കും ഒരു പേടിയില്ല ആഖിറെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മുസ്ലിം ഒരു മുസ്ലിമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല മരണസംസ്കാരത്തോടെ എല്ലാം കഴിഞ്ഞു ഖബൂലായി എന്നാണ് നമ്മൾ ധരിക്കുന്നത് തീരുന്നില്ല വിഷയം അവിടെ നമ്മൾ തുറന്നാണ് സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവരൊക്കെ രക്ഷപ്പെട്ടു അവരൊക്കെ നല്ല അവസ്ഥയിലും ജീവിച്ചു നമ്മളെവിടെ ഞാനും നിങ്ങൾ എന്താ നല്ല അവസ്ഥ ദിവസം തോറും നമ്മൾ മൊബൈലും കളിച്ച് പാട്ടും കേട്ട് സിനിമയും കണ്ട് സീരിയലും കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചു കഴിയുന്ന ഞാനും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണമെന്നോ ആഖിറത്തിലേക്ക് പോകണമെന്നോ ഖബറുണ്ടെന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് മൊയ്ലിയമാര് വാഴ്ന്നു പറഞ്ഞ് പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇല്ലെന്നുള്ളത് അവിടെ പോയിട്ട് കാണാം എന്നല്ലേ നമ്മൾ കരുതുന്നുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് എന്താ പേടിയുള്ളത് അതിനെ കുറിച്ച് നമുക്ക് വല്ല പേടിയുണ്ടോ പാട്ട് ഒഴിവാക്കാനോ ഗാനമേള ഒഴിവാക്കാനോ അല്ലെങ്കിൽ സംഗീതം ഒഴിവാക്കാനോ വെടിക്കെട്ട് ഒഴിവാക്കാനോ ഉത്സവം ഒഴിവാക്കാനോ ഞാനും നിങ്ങൾ തയ്യാറല്ല വാള് കേൾക്കും വാള് കഴിഞ്ഞപാട് അങ്ങോട്ടും വെടിക്കെട്ട് കാണാൻ പോയി നിൽക്കും ചിലപ്പോ ആ വെടി നിന്റെ തലയിലായിരിക്കും വീഴുന്നത് അവിടെ വെച്ച് നീ മരിക്കും ആളുകളെ പറയും എവിടെ വെച്ചാ മരിച്ചത് പാലക്കുന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടി വെച്ച് മരിച്ചു തീർന്നില്ലേ ആളെന്താ ഓ കാബ്യ മരിച്ചത് കൂലി കിട്ടുമെന്ന് പറയുമാരല്ലോ അല്ല കാത്തിരിക്കട്ടെ നമ്മൾ ചിന്തിക്കണം നമുക്കൊരു ഇസ്സത്ത് അള്ളാഹു തആല നൽകിയിട്ടുണ്ട് നമുക്കൊരു ഇസ്സത്ത് ഒരു അഭിമാനം അള്ളാഹു തആല നൽകിയിട്ടുണ്ട് ആ ഇസ്സത്ത് നമ്മൾ നൽകുന്നത് പർദ ഇട്ടിട്ട് ചുമ്മാ അമ്പലത്തിന്റെ മുന്നിൽ അങ്ങോട്ട് കളിച്ചിട്ടല്ല നമുക്ക് അള്ളാഹു തആല ഒരു ഇസ്സത്ത് തന്നിട്ടില്ലേ അവിടെ ഭർത്താക്കന്മാരും ഭാര്യമാരും കൂടെ ചേർന്ന് പാതിരാത്രി വെടിക്കെട്ട് കാണാൻ പോയി നിൽക്കാന്ന് പറയുമ്പോ ആരെങ്കിലും മൂട്ടിലിട്ട് മുട്ട് തന്നാൽ എന്തെങ്കിലും പാതിരാത്രി എത്രയോ നാട്ടിൽ എത്ര കുണ്ടന്മാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നവന്മാർ ഒരു കുത്തു കുത്തിയാൽ ആര് ചോദിക്കാനാണ് പാതിരാത്രി 12 മണിക്ക് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തിയാല് ആ പാട്ടും കൂത്തും എല്ലാം കേൾക്കുമ്പോ എന്തായിരിക്കും രംഗം ഒരായത്ത് കേട്ടോ വേണമെങ്കിലും കേട്ടോ മനസ്സിലാക്കി ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ومن الناس من جنغل الجلر
വാദ്യോപകരണങ്ങൾ പാട്ടുകൾ ഗാനമേളകൾ അത് കേൾക്കാനും അത് പാടാനും അതിനുള്ള മ്യൂസിക്കുകളും അതിനുള്ള ഓസ്കട്രായും അതിനുള്ള ഓരോ സംവിധാനങ്ങളും അവർ വിലക്ക് വാങ്ങും. അത്രേ എന്റെ ഗ്രൂപ്പുകളെല്ലാം അവരെല്ലാം വിളിച്ചു കൊടുത്തിട്ട് അതിനു വേണ്ടി പൈസ ഇല്ലാതെ വിവരമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി അവരെടുക്കുന്നത്. അള്ളാന്റെ മാർഗത്തിൽ ഈ പണി എടുക്കുന്നത്. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർ അവരുടെ സമയങ്ങളെ പാഴാക്കുകയാണ്, വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. കേവലം ഒരു രസത്തിന് വേണ്ടിയാണ് ഈ വാദ്യോപകരണങ്ങൾ കാണുകയും ഉപയോഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരോട് പറയണേ നബിയേ, ഉലായികലഹും അദാബും മുഹീ, അവർക്ക് വേദനയേറിയ നാണംകെട്ട ശിക്ഷയാണ്. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ നമ്മൾ ചിന്തിക്കണം. നമ്മളിതൊക്കെ കേൾക്കുന്നു, കല്യാണ വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് നമ്മളെ താത്താമാരൊക്കെ വരുന്നതിനും വരും, ദിക്റുൽഹൽക്കായ്ക്കും വരും, ഉറൂസിനും വരും, ഖുർആൻ ഹൽക്കായ്ക്കും വരും, അതേപോലെ ഉത്സവത്തിനും പോകും, അതേപോലെ പോയി അവിടെ പാട്ട് കേൾക്കും, ഗാനമേളയും കേൾക്കും. ഇത് എന്ത് മുസ്ലിം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വാക്ക്. നമ്മൾ മുസ്ലിങ്ങളല്ല, കുറച്ചാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചൂടെ? എന്തായാലും നമ്മൾ പോകും. പോകുമ്പോ നല്ലൊരു മരണത്തോടുകൂടി നമുക്ക് പോകണ്ടേ? സന്തോഷമായിട്ട് മരിച്ചു പോകണ്ടേ? എവിടെയെങ്കിലും ഉത്സവ പുറമ്പിൽ കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തിയേറ്ററിലെങ്ങാനും കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാറിലെങ്ങാനും കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതുപോലുള്ള ദുർമരണങ്ങളൊക്കെ അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം. വേദന സദസ്സ് വന്ന് നിങ്ങൾ ഇരുന്ന് മരിച്ചു. ഹദീസിന്റെ വീക്ഷണം അനുസരിച്ച് അവർ സ്വർഗത്തിലാണ്. കാരണം എന്താണ്? ഇൽമ് പഠിക്കാൻ വന്നവരാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, അങ്ങ് ഏതൊരു വ്യക്തിയെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ, ആർക്കാണോ അങ്ങ് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആ വ്യക്തി മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുകയാണ്. അല്ല സഹോദര, നീ മഗ്‌രിബിന് മുമ്പ് മരണപ്പെടും. തങ്ങളോട് ആ സഹാബി ചോദിക്കുകയായി, തങ്ങളോട് ആ സഹാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ മരിക്കുമ്പോ നല്ല അവസ്ഥയിൽ മരണപ്പെടാൻ കൊതിക്കുകയാണ്, സ്വർഗപ്രവേശനം കിട്ടുന്ന മരണം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഭൗതികമായ നശ്വരമായ ജീവിതത്തിൽ ഒരു ദുഷിച്ച മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നബിയേ, അതുകൊണ്ടൊരു നല്ല മരണം എനിക്ക് ലഭിക്കാൻ ഒരു അമല് പറഞ്ഞു തരുമോ റസൂലേ. ദുല്ലനി അലാ ഒരു നല്ല അമൽ പറഞ്ഞതാ, അത് ഞാൻ അമൽ ചെയ്യുമ്പോ ഞാനത് അമൽ ചെയ്തെങ്കിൽ സ്വർഗത്തിൽ പോകലോ. അങ്ങനെ ഒരു നല്ല അമൽ പറഞ്ഞതാണ് പറഞ്ഞത്. മനസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം ഒന്നുമല്ല. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നീ ഇൽമ് പഠിക്കാൻ വേണ്ടി നിന്റെ സമയം ചെലവ് ചെയ്യണേ, ഇൽമ് പഠിക്കാൻ വേണ്ടി നിന്റെ സമയം ചെലവ് ചെയ്യാൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ കുറഞ്ഞ സമയത്ത് ആ സഹാബിയോട് ഉപദേശിച്ചപ്പോ, فاستغل بتعلمي ثم قبل بعد قبل المغرب, الصحابي علم പഠിക്കുകയും മഗ്രിബിനു മുമ്പ് ആ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ റൂഹ് പിടിക്കപ്പെടുകയും ചെയ്തു. എന്താ നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞ അമല്? ഇൽമ് പഠിക്കാനാണ്. അതുകൊണ്ടാണ് മുത്തല്ലിമീങ്ങൾ മരിച്ച സ്വർഗ്ഗത്തിലാണ്.
من سلك طريقا يلتمس به إليه سخل الله له طريقا إلى الجنة كما قال رسول الله علم படிக்கാൻ വേണ്ടി علم കേൾക്കാൻ വേണ്ടി അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വാലന്റെ സദസ്സിലേക്ക് വരാൻ ആരാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് അവർ മടങ്ങി പോകുന്നതിനു മുൻപ് മരണപ്പെട്ട സഹല അല്ലാഹു ലഹു തരിഖൻ ഇലൽ ജന്ന അവർക്ക് സ്വർഗ്ഗത്തിന്റെ പാത അല്ലാഹു വേഗമാക്കും അത്രേ മരിച്ച് വെടിക്കെട്ടാണാൻ പോയപ്പോ നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടു അത് കണ്ടിട്ട് മടങ്ങി വന്നപ്പോ നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടു നഊദു ബില്ലാ നഊദു ബില്ലാ ആ സമയത്ത് നീ മരിക്കുകയില്ല എന്ന് പറയാൻ ഉറപ്പുണ്ടോ ആ സമയത്തെങ്ങാണ് നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ട സഹലല്ലാഹു ലഹു തരീഖൻ ഇലന്നാ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകും അത്രേ ചിലപ്പോ നമ്മുടെ ഈ വാദിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ വാളന്റിയേഴ്സും കുണ്ടന്മാരെല്ലാം ചിലപ്പോ കാണാൻ വേണ്ടിട്ട് വെട്ടിക്കെട്ട് കാണാൻ വേണ്ടി തലയിലും കാണലെണ്ണ തീർന്നില്ല അതില്ല ഇതെന്തിനാ ഇതൊക്കെ നമ്മള് കാണുന്നത് മനസ്സിലാക്കാൻ പോയെന്നൊന്നും ആരും പറഞ്ഞില്ല താത്താമാരല്ല സൂപ്പർ എല്ലാം ഫുൾ ഐറ്റങ്ങൾ ഞാനവിടെ നോക്കിയപ്പോ രണ്ടു മൂന്ന് താത്താമാർ എന്നെ നോക്കി തിരിച്ചിട്ട് പെട്ടെന്ന് പറന്നൊക്കെ പിടിച്ച് നമ്മളെ കണ്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളിതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് മരിച്ചു പോകുമ്പോ നല്ല മരണം വേണം സാലിഹ്യങ്ങൾ ഔദ്യോഗിക ഇപ്പൊ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസ് ഇവിടെ ഉറൂസിന് വേണ്ടിയുടെ ഒരുമിച്ച് കൂടി ഔലിയാക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സാണ് അപ്പൊ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു അദ്ദേഹം അറിയപ്പെട്ട മഹാൻ നല്ല അവസ്ഥയിൽ മരിച്ചു കാണും ആലിമ്യങ്ങളാണ് ആരിഫ്യങ്ങളാണ് അവരുടെ ആക്കിലത്ത് മോശമാവൂല അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് മൊത്തം അള്ളാഹുന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു താല എല്ലാ സംരക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾക്കും അതേപോലെ ഒരു മരണം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സദസ്സിൽ വന്നു ഇവിടെ നിന്ന് മരിച്ചുപോയെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമാണ് നിന്നെ കണ്ടെത്താൻ വേണ്ടി അവൻ പുറപ്പെട്ടവനാ അവൻ ഏതൊരു ലക്ഷ്യത്തോടെ ഇറങ്ങിയാൽ ആ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഉമ്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു ഇവിടെ നമ്മൾ ഉമ്രയ്ക്ക് വേണ്ടി കോഴിക്കോട് റെയിൽവേ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൻ ഉമ്ര ചെയ്തവനായി ഹജ്ജിന് വേണ്ടി പോവാണ് കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് നെഞ്ചുവേദനൊന്ന് മരിച്ചു അവൻ ഹജ്ജ് ചെയ്തവനായി പേടിക്കേണ്ട ആവശ്യമില്ല ഏതൊരു നന്മയ്ക്ക് നല്ല നിയത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ വരുന്നു അതിനിടയിൽ നമ്മൾ മരിച്ചുപോയി ആ നല്ലതിന്റെ അവസ്ഥയിലേക്ക് അക്കൂലയിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഏത് സമയത്തും നന്മ ചെയ്യും മരണം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന് കിടക്കാൻ ഏത് സമയത്താ മരിക്കാന്നറിയില്ല പക്ഷെ മരിക്കുമ്പോ നല്ല അവസ്ഥയിൽ മരിക്കാനുള്ള പണിയെടുക്കണം അതാണ് വേണ്ടത് നല്ല അവസ്ഥയിൽ മരിക്കാനുള്ള പണിയെടുക്കണം എന്തായാലും നമ്മൾ മരിക്കും പോലെ ആളുകൾ പറയണം മാഷാല്ലാ നല്ല മരണമായിരുന്നു നല്ല മരണമായിരുന്നു അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ മരിച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ മരിച്ചു സുജൂദിൽ കിടന്ന് മരിച്ചു തവാഫ് ചെയ്തപ്പോ സഹി ചെയ്തപ്പോ മരിച്ചു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ല കേൾക്കുമ്പോ മനസ്സിലെന്ത് കുളിർമയാണ് എന്ത് കുളിർമയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വിഷമം ഉണ്ടായാലും പക്ഷെ ആഖിറത്തിൽ നമ്മുടെ സഹോദരനെ സന്തോഷിക്കുമ്പോ അതിൽ നമുക്ക് വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് കാരണം എന്താ നല്ല മരണം നല്ല മരണം അതാണ് ഹുസ്നുൽ ഖാത്തിമ ഇന്നല്ലദീന ഖാലൂ റബ്ബുന ഉലാ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ൊണ്ട് ജീവിച്ചത് അവന്റെ മരണം ആസന്നമാകുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്നിറങ്ങി വരികയാണ് അവനോട് പറയുകയാണ് നീ ദുഃഖിക്കരുതേ നീ പ്രയാസപ്പെട്ട
നഷ്ടപ്പെടരുതേ. നിനക്ക് സഹായികളായി ഞങ്ങളുണ്ട്, നിന്റെ മിത്രങ്ങളായി ഞങ്ങളുണ്ട്. അല്ലാ തഖാഫൂ വലാ തഹസനൂ, നീ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട. നഹ്നു ഔലിയാഉക ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ. ഈ ഭൗതികമായ ലോകത്തും ഖബറിലും ആഖിറത്തിലുമെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ സഹായി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതേയില്ല. ഇതൊക്കെ നല്ല മരണത്തിന്റെ അടയാളമാണ്. അങ്ങനെ മലക്കളോ നമ്മളോട് പറയും, അത്ര മലക്കളോ നമ്മളോട് പറയും, സൂറത്തു ഫജറിന്റെ ലാസ്റ്റ് ഇർജിഇ. ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ ഒരു സത്യവിശ്വാസിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാ, എന്റെ പൊന്നു പെങ്ങളെ റാബിയത്തുൽ അദവിയ, നഫീസത്തുൽ മിസ്രിയ, മഹദിയായ ആസിയ, മഹദിയായ മാഷിത റളിയല്ലാഹു തആല അൻഹുന്ന, ഇവരെ എല്ലാവരുടെയും മരണം എത്രയോ സുന്ദരമായ മരണമായിരുന്നില്ലേ. അവരെ സ്വർഗത്തിലേക്ക് മലക്കുകൾ വന്ന് മാടി വിളിച്ചില്ലേ. അവർ സഞ്ചരിയോടെ ചിരിച്ചുകൊണ്ട് ആ മരണം ഏറ്റുവാങ്ങില്ലേ. എന്റെ പൊന്ന് ആസിയ, എന്റെ പൊന്ന് മാഷിത, എന്റെ പൊന്ന് ഫാത്തിമ, എത്രയോ ഇതേപോലുള്ള പേരുകളുള്ള സഹോദരിമാർ ഈ സദസ്സിലില്ലേ. പെങ്ങളെ നമുക്കും അതേപോലെ മരിക്കണ്ടേ? ആ മരണം നമ്മൾ ഏറ്റുവാങ്ങേണ്ടേ? അതേപോലെ മരിക്കാനൊരു ഭാഗ്യം ലഭിച്ചാൽ ഒരിക്കലും നശിക്കാത്ത ആ സ്വർഗത്തിന്റെ ലോകം നമുക്ക് വേണ്ടി അള്ളാഹു എഴുതി തരില്ലേ? മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹാ, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു മഹദിയാണ്, ഒരു സഹോദരിയാണ്, ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫറോവയുടെ കോട്ടകൊട്ടളത്തിൽ വസിച്ചവളാണ്. ആ ഫറോവയുടെ ഭാര്യയാണ് സഹധർമ്മിണിയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ രഹസ്യമായി വിശ്വസിച്ചിരുന്ന ഏകനായ റബ്ബിൽ വിശ്വാസമർപ്പിച്ച മഹദിയായ ആസിയ ആസിയ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിനെ വിശ്വസിച്ചവളായിരുന്നു. നാലാ ഭാഗത്തും ശത്രുക്കളാണ്, നാല് ഭാഗത്തും എതിരാളികളാണ്, നാല് ഭാഗത്തും പ്രതിയോഗികളാണ്. ആരും സഹായിക്കാനില്ല, ആരും രക്ഷപ്പെടുത്താനില്ല. അങ്ങനെയുള്ള ആ ഫറോവയുടെ കോട്ടകൊട്ടളത്തിൽ താമസിച്ച മഹദിയായ ആസിയ അല്ലാഹുവിന്റെ റസൂലിനെ മൂസാ നബിയെ രഹസ്യത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ആസിയ ബീവിയുടെ കയ്യിൽ നിന്ന് ഒരു ചീർപ്പ് താഴേക്ക് വീണപ്പോ അല്ലാഹ് എന്ന പേര് ചൊല്ലി അതെടുക്കാൻ ശ്രമിച്ചപ്പോ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന ഭൃത്യന്മാരാരോ കേട്ടുകൊണ്ട് ഫറോവയുടെ അരികിൽ പോയിട്ട് പറയുകയായി, അല്ല മഹാനവർഗളെ, അല്ല യജമാനനെ, അവിടുത്തെ സഹധർമ്മിണി അങ്ങേ അല്ലാതെ മറ്റേതോ ഒരു ശക്തിയെ വിശ്വസിച്ചിരിക്കുകയാ. ബഹുമാനപ്പെട്ട ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫറോവ ചോദിക്കുകയാണ്, ആസിയ നീ മതം മാറിയോ? ആസിയ ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ആസിയ ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ? ആസിയ ഉടനെ മഹദിയായ ആസിയ ബീവി സകല പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് മഹദിയായ ആസിയ ബീവി പറഞ്ഞില്ലേ, റബ്ബീ വറബ്ബുക വറബ്ബുന്നാസി അല്ലാഹ്, ഫറോവാ നീയല്ലടാ റബ്ബ്, ഞാനല്ല റബ്ബ്, എന്റെയും നിന്റെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാരകർത്താവായ അവൻ ഒരുവനാണ്, അവൻ ഒരുവനാണ്, അവനെ ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരെ അപ്പോഴത്തെ അക്രമം തുടങ്ങി
കുന്തം കൊണ്ട് കുത്താൻ തുടങ്ങി. ആസിയാബിയെ റളിയല്ലാഹു തആലാനെ മരുഭൂമിയിൽ പരസ്യമായിട്ട് കൊണ്ട് മലർത്തി കിടത്തി വസ്ത്രം അഴിച്ചു മാറ്റി അർദ്ധനഗ്നയായ ആസിയാബിയുടെ നെഞ്ചിലേക്ക് പാറക്കല്ലുകൾ എടുത്തു വെച്ചു. ആസിയാബിയോട് പറഞ്ഞു, നീ മാറ്, ഞാനാണ് വന്നെന്ന് പറ. ആസിയാബി പറയുകയാണ്, ഇല്ല ഇല്ല, എന്നെ തുണ്ടം തുണ്ടമായി നീ മുറിച്ചാലും എന്നെ ഉരിച്ചു കളഞ്ഞാലും തകർത്ത് കളഞ്ഞാലും എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു മാത്രമാണ്. തന്റെ ശരീരത്തിലേക്ക് വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ, കോബ്രകളെ ആസിയാബിയുടെ ശരീരത്തിലേക്ക് ഫറോവ വിന്യസിക്കുകയാണ്. ആസിയാബി റളിയല്ലാഹു തആലാ ആകാശലോകത്തേക്ക് നോക്കുകയാണ്. ഈ പൂച്ചക്കാട്ടിരിക്കുന്ന പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു പെണ്ണായിരുന്നു, നിങ്ങളെ പോലുള്ള അങ്കലാവണ്യമുള്ള ഒരു പെണ്ണാണ്. പക്ഷേ അല്പം കൂടിപ്പോയി, അതിന്റെ പേരിൽ എത്ര വലിയ പീഡനങ്ങൾ കടന്നു വന്നിട്ടോ ആസിയാബിത്തല് കുലുങ്ങിയതേയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ആസിയാബിവി തന്റെ ഓരോ വേദനകളെയും നിരത്തി വെച്ചില്ലേ? ആസിയാബിവി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഫറോവയുടെ അക്രമത്തെ കുറിച്ച് പരാതിപ്പെട്ടില്ലേ? ഭൗതികമായ ലോകത്ത് നമുക്കൊരു വേദനയോ ഒരു പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആസിയാബിവി പറയുകയാണ്, റബ്ബിബ്നി ഇൻദക ബൈതിൽ ജന്ന വനജ്നി മിൻ ഫിർഔൻ വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. ലോകത്തിന്റെ മുന്നിൽ ഒരിക്കലും അസ്തമിച്ചു പോകാത്ത ചരിത്രമാ ആസിയാബിയുടെ ശരീരമാസുകന കുന്തം കൊണ്ട് കീറിമുറിക്കുകയാണ്. വലിയ വിഷസർപ്പങ്ങളെ വിന്യസിക്കുമ്പോ, വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെക്കുമ്പോ, ആസിയാബിയുടെ ശരീരമാസുകനം പൊള്ളലേൽപ്പിക്കുമ്പോ ആകാശ ലോകത്തേക്ക് നോക്കി ആസിയാബിവി വിളിച്ചു പറയുകയാണ്, റബ്ബി ബിലി ഇൻദക ബൈതിൽ ജന്ന അല്ലാഹുവേ, ഈ കൊടും ക്രൂരഹിത്യത്തിന് ഞാൻ വിധേയാകുന്നത്, നിന്റെ ദർബാറിൽ എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാ, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാ, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാ. അതിനാണ് ഞാൻ ഈ പീഡനങ്ങളിൽ ഏറ്റുവാങ്ങുന്നത് റബ്ബേ. ഈ നശ്വരമായ നൈമിഷികമായ ക്ഷണികമായ ഭൗതികമായ ലോകം എനിക്ക് വേണ്ട, അതിനെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു അല്ലാ. എനിക്ക് കാലവും നഷ്ടപ്പെടാത്ത അനന്തമായ നിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങൾ എനിക്ക് വേണ്ടി തുറക്കണേ നാഥാ. ആ പീഡനങ്ങൾക്കിടയിലും ആസിയാബിവി ദുആ ചെയ്യുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലേ, അലല്ലതുൽ മലായിക ആസിയാബിവിക്ക് അല്ലാഹു തആല അവന്റെ മലക്കുകളെ കൊണ്ട് മേഘമിട്ട് കൊടുത്തു അത്രേ. ആസിയാബിവിയുടെ മീതെ വലിയ ഒരു മേഘം അല്ലാഹു ഇട്ട് കൊടുക്കുകയാണ്. ആസിയാബിവി അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുകയാണ്. ഫലഹിക്കത്ത് ആസിയാബിവി ചിരിക്കുകയാണ്. ഫറോവായി ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കുമ്പോ ചിരിക്കുകയാണ്, നീ മജ്നൂനാണോ ഭ്രാന്തിയാണോ ആസിയാ? നിന്നെ ഞങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ നീ പുഞ്ചിരിക്കുകയല്ലേ ആസിയാ? അതാണ് ഔലിയാക്കൾ, അതാണ് ആരിഫീങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസിമാർ. അവർക്ക് ഈ ഭൗതികമായ ലോകത്തിന്റെ വേദന അവർക്കൊരു പ്രശ്നമേ അല്ല. എന്താണ് ആസിയ ചിരിക്കാനുള്ള കാരണം? ആസിയ ബീവി ദുആ ചെയ്തില്ലേ, റബ്ബി ബീവി ഇൻദക ബൈതൻ ഫിൽ ജന്ന അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗലോകത്തൊരു ഭവനം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മാലാകമാർ, ആസിയ ബീവിക്ക് ആ സ്വർഗത്തിന്റെ വീട് അവളുടെ മുന്നിൽ കൊണ്ട് കാണിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ കൊട്ടാരം ആസിയ ബീവി കാണുകയാ. അത്
കണ്ടിട്ട് ആസിയാ ബീവിച്ചിരിക്കുകയാ ഫറോവ പൊട്ടിത്തെറിക്കുകയാണ്. അതേ അവസ്ഥയിൽ മരിച്ചില്ലേ, സ്വർഗം കണ്ട് മരിച്ചില്ലേ, ചിരിച്ചുകൊണ്ട് മരിച്ചില്ലേ, ആസിയാ ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ അതാണ് നല്ല മരണം. അങ്ങനെ മരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയണം, റബ്ബിനെ ജിനി മിനൽ ഖൗമി ളാലിമീ, അല്ലാഹുവേ അതിക്രമകാരികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ ഈ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിന്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം നിങ്ങൾക്ക് ഇറങ്ങും. നമുക്കിന്ന് പേടിയാണല്ലോ. ഭൗതികതയ്ക്കോടാണ് ഇഷ്ടം, പാട്ടിനോടാണ് ഇഷ്ടം, കൂത്തിനോടാണ് ഇഷ്ടം, ഡാൻസിനോടാണ് ഇഷ്ടം. ഒരു ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ആരെങ്കിലും അനിസ്തമ അമൻ ജലസ ഇലാ ഖൈനതിൻ യസ്മഉ സൗതഹ സുബ്ഹ ഫീ ഉദ്നി അൽ ആനിക യൗമൽ ഖിയാമ. വാദ്യോപകരണങ്ങളും ഗാനമേളകളുടെയും മ്യൂസിക്കിന്റെയും സദസ്സിൽ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പോയിരുന്ന് അത് കേട്ട് ആസ്വദിച്ച് നാളെ അവരുടെ കാതുകളിൽ ലീയം ഒരുക്കി ഒഴിക്കപ്പെടുമത്രേ. പാട്ടൊക്കെ പാടുമ്പോ ഡാൻസ് ആടുമ്പോ ചില ആളുകൾ പാട്ട് പാടുമ്പോ ഡാൻസ് ആടാറില്ല. സ്കൂളിലൊക്കെ കുട്ടികളെ എക്സ്കർഷൻ വിടുമ്പോ, സ്കൂളിലെ കുട്ടികളെ എക്സ്കർഷൻ പോകുമ്പോൾ ഭയങ്കര ഡാൻസ് ആണ്. ആ വണ്ടി കടന്നിട്ട് ഇങ്ങനെ ആടും. എന്തുകൊണ്ടാണ് അറിയോ? നമ്മള് ദുബായിലൊക്കെ പോകുമ്പോ, ദുബായിലൊക്കെ പോകുമ്പോ നമ്മള് കണ്ടില്ലേ സഹോദരിമാര് താത്തമാരൊക്കെ ഇശൽ നിലാവ് ഇശൽ നൈറ്റ്, ഇശൽ നൈറ്റിന്റെ ഫ്രണ്ടിൽ നല്ല നല്ല താടി നല്ല നല്ല നിഖാബ് ഒക്കെ ഇട്ടിട്ട് താത്താമാര് നല്ല ഭവ്യതയോടുകൂടി ആട്ടി 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 ആട്ടിയിരിക്കുന്ന കാണാനല്ലോ. അവരൊക്കെ പാട്ട് പാടാൻ ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പാടുമ്പോ അത് കേട്ടിട്ട് നമ്മളും ഇങ്ങനെ കുഞ്ഞാടും. പിന്നെ നമ്മുടെ ചെറുക്കാർ എല്ലാരും എല്ലാരും ഇറങ്ങിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആട്ടം. എല്ലാം നമ്മുടെ കാക്കമാര് ആഹ്റം കൊതിക്കുന്നവരെ സ്വർഗലോകത്തിന്റെ അസമുയർത്തിയാൽ ആ പാട്ട് കേൾക്കുന്നവർക്കിടയിലേക്ക് രണ്ട് പിശാചിനെ അല്ലാഹു ഇറക്കുമത്രേ. ആ പാട്ട് പാടുന്നവരിലേക്ക് അല്ലാഹു രണ്ട് പിശാചിനെ ഇറക്കുമത്രേ. ഒരു പിശാച് അവന്റെ വലത് തോളിലിരിക്കും, മറ്റൊരു പിശാച് അവന്റെ ഇടത് തോളിലോളിരിക്കുകയും പിശാചിന്റെ കാലുകൊണ്ട് ഇവന്റെ പാട്ടിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും താളം ചവിട്ടലിന് ഒരുപോലെ ബലകമായി ആ പിശാച് അവനെ ചവിട്ടിക്കൊണ്ടിരിക്കുമത്രേ. ആ ചവിട്ട് കിട്ടുമ്പോഴാണ് ഈ പാട്ടിന്റെ ഇശൽ നിലാവിന്റെ ഗാനമേള സദസ്സിൽ കിടന്നുകൊണ്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂത്താടുന്നത് അവരെ പ്രചോദനം, അവർക്ക് പ്രോത്സാഹനം. പിശാചാണ് 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 നബിയുനാ റസൂലുള്ളാഹി പാട്ട് നിൽക്കുമ്പോ പിശാചിന്റെ ചവിട്ടും നിൽക്കും. പാട്ട് പിശാചി
അപ്പൊ ഇത് ആരായിരുന്നാലും പോകുന്നത് ഷെയ്ത്താനല്ലേ ഗായികമാരും ഗായകന്മാരും ഇരിക്കുന്ന സദസ്സിൽ, അവര് പാടുന്ന സദസ്സിൽ, ആ സംഗീത സന്ധ്യയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുതേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യരുതേ. കല്യാണ വീട്ടിലൊക്കെ പാട്ട് വെച്ചോട്, മുഴുവൻ പേരും ഈ ഉമ്മത്ത് മൊത്തം നശിക്കാൻ, ഈ ഉമ്മത്ത് മുഴുവൻ നരകത്തിലേക്ക് പോകാനുള്ള വഴി കല്യാണത്തിലൂടെ ഇച്ഛാമാര് കാണിച്ചു കൊടുക്കുന്നു പണം ചെലവാക്കി. അതിനനുസരിച്ച് അവർക്ക് ആ സദസ്സിലെങ്ങാണ്ട് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവന്റെ മേൽ മയ്യത്ത് പോലും നിസ്കരിക്കരുത്. പാട്ട് പാടുന്നവനെയും പാടിക്കുന്നവനെയും അല്ലാഹു ശപിച്ചു. ഇതൊക്കെ ഈ വെസ്റ്റേൺ മ്യൂസിക് അടിച്ചിട്ട് പാടുന്ന പാട്ടാണ്. അതല്ലാതെ ഒരാൾ ഒരാൾ പാട്ട് പാടുന്നതിനോട് കുഴപ്പമില്ല. പാട്ട് പാടുന്നത് ഡബ് അടിച്ച് പാടുന്നതിന് പ്രശ്നമല്ല. ഭയങ്കരമായിട്ട് മ്യൂസിക് അടിച്ചിട്ട് ആകെ അടങ്ങറായിട്ടൊരു പാട്ട്, ചാട്ടം, കൂത്ത്, പെണ്ണുങ്ങളൊക്കെ കയറി കെട്ടിപ്പിടിച്ചിട്ട്, അവളുടെ കൈക്ക് പിടിച്ചിട്ട്, അവളുടെ നെഞ്ചിൽ പിടിച്ചിട്ട്, അവളുടെ കൗത്തിൽ പിടിച്ചിട്ട്, വയറ്റിൽ പിടിച്ചിട്ട്, പൊക്കളിൽ പിടിച്ചിട്ട്, ആട്ടത്തോടാട്ടല്ല അങ്ങോട്ട് സാരിയിൽ പിടിച്ചിട്ട്, പാവാടയിൽ പിടിച്ചിട്ട്, ആരാന്നൊന്നുമില്ല ആ സമയത്ത്. ലൈറ്റ് എങ്ങാണ് വണഞ്ഞാൽ തീർന്നു. ആ സമയത്ത് പവർ കട്ട് ആവാൻ വേണ്ടി ദുആർന്നുകൊണ്ടിരിക്കും. അവിടെ ഈ അതീത വായത്തിൽ എന്ത് വില കിട്ടിയ ചാൻസ് ആരെങ്കിലും കളയോ? ചെറുപ്പക്കാർ ഉസ്താദ് നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടി, ഞങ്ങൾ കളയോ? നിങ്ങൾക്കൊന്നത് അറിയില്ല. തെറ്റുകളിലേക്ക് വീണ് പോകും എല്ലാരും ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു തആല അതിൽ തൗബ ചെയ്യുന്നു. നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പോക്ക് മോശം. പറഞ്ഞത് അന്ത്യം മോശം. ആസിയാ ബീവി കണ്ടില്ലേ മരിച്ചത്? മാഷിതാ ബീവി അതേപോലെ മരിച്ചത്. വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കിറക്കി കത്തിച്ച് കത്തിച്ച് തീ കത്തിച്ച് അതിലേക്ക് തള്ളിയിടുമ്പോഴും മാഷിതാ ബീവി കുലുങ്ങിയില്ല, മരിക്കാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹുക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതൊരു പെണ്ണാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്കും, അവരെത്ര വലിയ മഹതിമാരാണ്, എത്ര വലിയ മഹതിമാരാ, മരിച്ചു പോകേണ്ടവരല്ലേ. ഇനിയെങ്കിലും നമുക്ക് കുറച്ച് ആഡംബരങ്ങളും കളിയും ചിരിയൊക്കെ കുറച്ച് കുറച്ചുകൂടെ. ഖുർആനൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല. അതാണ് അടുത്തായത് കണ്ടോളി. പരിശുദ്ധ ഖുർആനൊന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എപ്പോഴും നമ്മുടെ ചെവിക്കുള്ളിൽ നമ്മളെ മൊബൈലിൽ നിന്ന് സാധനം തിരികെ വെച്ചിട്ട് നല്ല നല്ല ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നതാണ്. നല്ല ഖുർആനൊന്നും ഇങ്ങനെ കുലുങ്ങൂലല്ലോ. യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോ, പുരക്കി കയറിക്കുമ്പോ, അല്ലെങ്കിൽ ഒട്ടക്കി ഇരിക്കുമ്പോ, ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്നതാണ്. ഖുർആൻ ഒതുമ്പാറിൽ കുലുങ്ങോ? ഇല്ല. ഖുർആൻ ആരും കേൾക്കാറില്ല. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്ന മജ്‌ലിസിലെ ഖുർആൻ ഈ ഉമ്മത്തിനോടൊന്ന് ഓതിക്കൊടുത്താൽ ഈ ഖുർആൻ കേൾക്കാൻ ഈ സമുദായത്തിന് ഇഷ്ടമേയില്ല. ഈ ഖുർആൻ കേൾക്കുമ്പോ മുതുക് തിരിഞ്ഞ് അവനോട് മുദ്രേ കല്ലം യസ്മഹ. ഇങ്ങനെ ഒരായത്തെ കേട്ടിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു വേളയെ കേട്ടിട്ടേ ഇല്ല. ആ മാതിരിയാണ് അവന്റെ തിരിഞ്ഞോട്ടം. നബിയേ നബിയേ, ആ തിരിഞ്ഞോടുന്നവനുണ്ടല്ലോ. ഖുർആനോട് ഇഷ്ടമില്ലാതെ, ഖുർആൻ കേൾക്കാൻ ആഗ്രഹമില്ലാതെ, ഖുർആനിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇഷ്ടമില്ലാതെ, തൃപ്തിയില്ലാതെ ഓടുന്നവനോട് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവനൊരു സന്തോഷ വാർത്ത അറിയിക്കണേ, വേദനയേറിയ നാണം കെട്ട ശിക്ഷയാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന ഒരു സന്തോഷ വർത്തമാനം പറയണേ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കേൾക്കാൻ തൗഫീഖ് തരട്ടെ. ഖുർആൻ കേൾക്കാൻ തൗഫീഖ്, നല്ല ഖുർആൻ ഇങ്ങനെ കേൾക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അവിടെ ഇടി കിട്ടി. ഞങ്ങളെ നിക്ഷേപിക്കുന്ന സദഖയുടെ ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ, രോഗങ്ങൾ ശുഭയാക്കണേ റബ്ബേ, മനപ്രയാസങ്ങൾ മാറ്റിത്തരണമേ റബ്ബേ, ശാരീരികമായ മാനസികമായ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കി തരണമേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പാവികളാണ്, തെറ്റുകൾ ചെയ്തവരാണ്, ഞങ്ങളുടെ കൈകാലുകൾ കൊണ്ട് ചെയ്ത, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ട, ഞങ്ങളുടെ കാതുകൾ കൊണ്ട് കേട്ട, ഞങ്ങളുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു പോയ സകലമായ തെറ്റുകുറ്റങ്ങളെ ചെയ്യണേ അല്ലാ, അവസാനം മരിക്കുമ്പോ നന്നായവന്റെ മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ.